സിംഗിൾ സ്റ്റാർ, ടു സ്റ്റാർ, ത്രീ സ്റ്റാർ, ഫോർ സ്റ്റാർ ആൻഡ് ഫൈവ് സ്റ്റാർ ഇലക്ട്രോണിക് ഡിവൈസുകളിൽ നമ്മൾ കാണുന്ന സ്റ്റാർ റേറ്റിംഗുകളാണിവ. ഇതുപോലുള്ള സ്റ്റാർ റേറ്റിംഗുകൾ നമ്മൾ മറ്റ് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന് താഴെ ആ പ്രൊഡക്റ്റിന് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് കസ്റ്റമേഴ്സ് കൊടുത്ത റേറ്റിംഗുകൾ നമുക്ക് കാണാം. എന്നാൽ ഇതേപോലുള്ള സ്റ്റാർ റേറ്റിംഗുകൾ ഒരു ഇലക്ട്രോണിക് ഡിവൈസിൽ കാണുമ്പോൾ പലരും അത് ആ ഉപകരണത്തിൻ്റെ ക്വാളിറ്റിയെയാണ് കാണിക്കുന്നതെന്നാണ് കരുതുന്നത്. ഉദാഹരണത്തിന്, ഫൈവ് സ്റ്റാർ റേറ്റിംഗുള്ള ഒരു ഫ്രിഡ്ജിന് വളരെ നല്ല ക്വാളിറ്റിയാണെന്നും സ്റ്റാറുകളുടെ എണ്ണം കുറയുന്തോറും അവ മോശമായിരിക്കും, പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും എന്നൊക്കെ ചിലർ കരുതുന്നുണ്ട്. എന്നാൽ ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. എങ്കിൽ പിന്നെ എന്താണ് യഥാർത്ഥത്തിൽ ഈ റേറ്റിംഗുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ന് ഇന്ത്യയിലിറങ്ങുന്ന ഒട്ടുമിക്ക ഹോം അപ്ലയൻസുകൾക്കും സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV, വാട്ടർ ഹീറ്റർ, അയൺ ബോക്സ് തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളിലും നമുക്കിത് കാണാം. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന ഏജൻസിയാണ് ഇന്ത്യയിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളായ ഇത്തരം ഹോം അപ്ലയൻസുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകുന്നത്. ഈ സ്റ്റാർ റേറ്റിംഗ് എന്നത് ഒരു ഉപകരണത്തിൻ്റെ എനർജി എഫിഷ്യൻസിയെ മാത്രം സംബന്ധിച്ചുള്ള റേറ്റിംഗ് ആണ്. നമ്മുടെ ഫ്രിഡ്ജ്, AC തുടങ്ങിയ ഹോം അപ്ലയൻസുകൾക്കെല്ലാം സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നത് EER എന്ന റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്, എനർജി എഫിഷ്യൻ്റ് റേഷ്യോ. അതായത് ഒരു പ്രൊഡക്റ്റ് ഒരു വർഷം എത്ര കറണ്ട് ഉപയോഗിക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഏജൻസിയായ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി കണക്കുകൂട്ടും. അങ്ങനെ ഒരു വർഷം ആ ഉപകരണം വിവിധ സാഹചര്യങ്ങളിൽ എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ കണക്കാണ് എനർജി എഫിഷ്യൻസി റേഷ്യോ. ഇങ്ങനെ EER കണക്കാക്കിയതിന് ശേഷം അവയിൽ ഏറ്റവും ഊർജ്ജക്ഷമതയുള്ളവയ്ക്ക് 5 സ്റ്റാറും അതിന് താഴോട്ട് 4 സ്റ്റാർ, 3 സ്റ്റാർ, 2 സ്റ്റാർ, സിംഗിൾ സ്റ്റാർ എന്നിങ്ങനെ റേറ്റിംഗ് നിശ്ചയിക്കും. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ മികച്ച എനർജി എഫിഷ്യൻസി കാഴ്ചവെക്കും. അതായത് കുറഞ്ഞ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കും. ഉപഭോക്താവിന് വൈദ്യുതി ബില്ലിൽ ആശ്വാസവും ലഭിക്കും. ഒരു മികച്ച ഫ്യുവൽ എഫിഷ്യൻസിയുള്ള വാഹനം നല്ല മൈലേജ് തരുന്നത് പോലെ. സ്റ്റാറുകളുടെ എണ്ണം കുറയുന്തോറും ഈ എനർജി എഫിഷ്യൻസി കുറയുകയും ചെയ്യും. അതായത് വൈദ്യുതി ഉപയോഗം കൂടും. എന്നാൽ നല്ല സ്റ്റാർ റേറ്റിംഗ് മാത്രം നോക്കി ഒരു അപ്ലയൻസ് വാങ്ങിയാൽ അത് വളരെ മികച്ചതായിരിക്കും എന്ന് പറയാനും പറ്റില്ല. കാരണം കുറഞ്ഞ നിലവാരം പുലർത്തുന്ന അപ്ലയൻസ് നിർമ്മാതാക്കളുടെ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങളും ഇന്ന് വിപണിയിലുണ്ട്. അതും മറ്റു 5 സ്റ്റാർ ഉപകരണങ്ങൾ പോലെ തന്നെ കുറഞ്ഞ വൈദ്യുതിയായിരിക്കും ഉപയോഗിക്കുന്നത്. എന്നാൽ കുറഞ്ഞ ഗുണനിലവാരം അതിൻ്റെ ആയുസ് കുറയ്ക്കും. വൈദ്യുതി ബില്ലിൽ ലാഭിച്ച പണത്തിലധികം നിങ്ങൾക്ക് അത് റിപ്പയർ ചെയ്യാൻ ചെലവാക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഹോം അപ്ലയൻസ് അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി റേറ്റിംഗ് പ്രധാനമായും നോക്കി വാങ്ങുക. മികച്ച കസ്റ്റമർ റേറ്റിംഗ് ഉള്ള ബ്രാൻഡഡ് ഉപകരണങ്ങൾ നോക്കുന്നതും നിങ്ങളെ ഇതിന് സഹായിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ പീരിയോഡിക്കലായി ഈ സ്റ്റാർ റേറ്റിംഗുകളിൽ അപ്ഡേഷൻസ് വരുത്താറുണ്ട്. അതായത് ഈ പറഞ്ഞ 5 സ്റ്റാർ റേറ്റിംഗുകളിൽ വർഷങ്ങൾ കഴിയുന്തോറും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യയിൽ വാഹനങ്ങളിൽ നിന്നുള്ള മലിനീകരണം കുറയ്ക്കാൻ ഭാരത് സ്റ്റേജ് എന്ന പേരിൽ BS3, BS4, BS6 എന്നിങ്ങനെ എമിഷൻ നോംസ് കൊണ്ടുവരുന്നത് പോലെ. ഉദാഹരണത്തിന്, നിങ്ങളൊരു 20 വർഷം മുൻപെടുത്ത ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ ഒരുപാട് മടങ്ങ് കുറവായിരിക്കും ഇന്ന് വാങ്ങുന്ന ഒരു ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന കറണ്ട്. അതായത് പീരിയോഡിക്കലായി BEE കൊണ്ടുവരുന്ന അപ്ഡേഷൻസ് കാരണം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ എനർജി എഫിഷ്യൻസി മികച്ച രീതിയിൽ കൂട്ടാൻ സഹായിക്കുന്നു. അതിലൂടെ കുറഞ്ഞ ഊർജ്ജ ഉപയോഗത്തിലൂടെ കൂടുതൽ കാര്യക്ഷമതയുള്ള ഉപകരണങ്ങളും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നു.